ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ചകല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ആയുർവേദ ചിന്തയുടെ അനവദ്യസുന്ദരമായ വാങ്മയങ്ങളാണ് ചരകസംഹിതയിൽ. ചരകസംഹിതയിലെ 92 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. അതിൽ നാം ചർച്ച ചെയ്ത ഉപ്പുവകകളെക്കുറിച്ചാണ്. ആയുർവേദത്തിൻ്റെ ദാർശനിക സവിശേഷതയെ പഠിക്കുമ്പോൾ അത് ഗതാനുഗതികമല്ല, വ്യക്തമായ ഒരു ശാസ്ത്ര പ്രാചുര്യം അതിനുണ്ട്. പ്രപഞ്ചമുണ്ടായതിനെക്കുറിച്ചും അതിൻ്റെ വികാസ പരിണാമങ്ങളെക്കുറിച്ചും മൗലിക കാരണങ്ങളെക്കുറിച്ചും സാംഖ്യത്തിൻ്റെയും വൈശേഷികത്തിൻ്റെയും ന്യായത്തിൻ്റെയും ഒക്കെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ ചിന്തിക്കുകയും എന്നാൽ സ്വതന്ത്രമായ ഒരു ദാർശനിക സവിശേഷത രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് ആയുർവേദം. വൈശേഷിക വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദ്രവ്യനിശ്ചയം വരുത്തുവാനും ന്യായ ചിന്തയുടെ പ്രബലമായ അടിത്തറയിൽ നിന്നുകൊണ്ട് പദാർത്ഥവിജ്ഞാനത്തെ ഉൾക്കൊള്ളുവാനും ആയുർവേദത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആത്രേയനിർദ്ദിഷ്ടമായ ആയുർവേദത്തിൻ്റെ അനിതരസാധാരണമായ വാങ്മയങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ശ്രദ്ധേയമായ ഒന്ന്, ഓരോ ദ്രവ്യത്തെയും കുറിച്ചുള്ള ആയുർവേദത്തിൻ്റെ പഠനമാണ്. സൂത്രസ്ഥാനം ഇത് രൂപപ്പെടുത്തുകയും അന്നസ്വരൂപ വിവരണത്തിൽ അത് വിപുലമാക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടത് ഉപ്പുവകകളെക്കുറിച്ചാണ്. അതിലാദ്യം പറഞ്ഞത് സൈന്ധവമാണ്, ഇന്ദുപ്പാണ്. അതതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ്. അപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള ഉപ്പാണ് ഇന്ദുപ്പ്, റോക്ക് സോൾട്ട്. സാധാരണ കറിയുപ്പ് സോഡിയം ക്ലോറൈഡാണ്, ഇതും സോഡിയം ക്ലോറൈഡ് തന്നെയാണ്. ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട്, പൊട്ടാസ്യം ക്ലോറൈഡാണ്, അല്ല. ഇത് ഭൂമിയിൽ നിന്നെടുക്കുന്ന ഭൗമമാണ് മറ്റത്, കടൽവെള്ളം വറ്റിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഉപ്പിന് പ്രാധാന്യം വളരെ കൂടും. അതുകൊണ്ടാണ് അതിനെ ഒന്നാം സ്ഥാനത്ത് പറഞ്ഞത്. രുചിയിലേറിയിരിക്കുന്നത് സൗവർച്ചലമാണ്, രണ്ടാമത് അതിൻ്റെ പേരാണ് പറഞ്ഞത്. മൂന്നാമത് പറഞ്ഞത് ഔദ്ഭിദമാണ്, അത് ഔത്കാരിക ലവണമാണ്. ചില ആചാര്യന്മാർ അതിനെ സംഭാര ലവണമെന്ന് പറയുന്നുണ്ട്.
വർത്തിയാകട്ടെ ഗുദമാർഗത്തിൽ തിരികെ വെക്കുവാനുള്ള ഫലം കൊണ്ടുള്ള തിരികളാണ്. ചക്രപാണി ഇത്തരത്തിൽ ഓരോന്നിനെയും വർണ്ണിച്ചിട്ടുണ്ട്. ഇനി മൂത്രങ്ങളാണ്, ഉപ്പുവകകൾ, മൂത്രവകകൾ. ദ്രവ്യങ്ങളെ പഠിക്കുമ്പോൾ ഔഷധ കൽപ്പനയ്ക്കുപയോഗിക്കാവുന്ന മൂത്രങ്ങൾ, ന്യൂർധ്വമൂത്രാണ്യ അഷ്ടൌ നിബോധമേ, ന്യൂർധ്വമൂത്ര ഊർധ്വമൂത്ര ആണി അഷ്ടൌ നിബോധമേ, ന്യൂർധ്വമൂത്രാണ്യ അഷ്ടൌ നിബോധമേ മുഖ്യാനി യാനി ദിഷ്ടാനി സർവാണ്യാത്രേയ ശാസനേ, അവിമൂത്രം അജാമൂത്രം ഗോമൂത്രം മാഹിഷം ചയത്, ഹസ്തിമൂത്രം അധുഷ്ടസ്യ ഹയസ്യ ച ഖരസ്യ ച ഉഷ്ണം തിഷ്ണമധോരുക്ഷം കടുകം ലവണന്വിതം മൂത്രമുത്സാദനേ യുക്തം യുക്തമാലേപനേഷു ച യുക്തമാസ്ഥാപനേ മൂത്രം യുക്തം ചാപി വിരോചനെ വിരേചനെ സേദേഷു അഭിജതദ്യുക്തം ആനാഹിഷു അഗതേഷു ച ഉദരേഷു അധജാർശസ്സു ഗുൽമികുഷ്ടകിലാസിഷു തദ്യുക്തമുപനാഹിഷു പരിഷേകേ ദദൈവ ച ദീപനീയം വിശഘ്നം ച കൃമിഘ്നം ചോപദിശ്യതേ പണ്ഡുരോഗോപസിഷ്ടാനാമുത്തമം ശർമ്മജുച്യതേ ശ്ലേഷ്മാണം ശമയത് പീതം മാരുതം ചാനുലോമയേത് കർഷത് പിത്തമധോഭാഗമിത്യസ്മിൻ ഗുണസംഗ്രഹ സാമാന്യേന മയോക്തസ്തു പൃഥക്ത്വേന പ്രവക്ഷ്യതേ അവിമൂത്രം സദിക്തം സ്യാത് സ്നിഗ്ധം പിത്താവിരോധജ വിരോധിജ ആജം കഷായമധുരം വധ്യം ദോഷഗ്നിഹന്തി ച ഗവ്യം സമധുരം കിഞ്ചിത് ദോഷഗ്നം കൃമികുഷ്ഠനുത് കണ്ടൂജശമയത് പിത്തം സമ്യക് ദോഷോദരേഹിതം അർശശോഭോദരഗ്നം തു സക്ഷാരം മാഹിഷം പരം ഹാസ്തികം ലവണം മൂത്രം ഹിതം തു കൃമികുഷ്ഠിനം പ്രശസ്തം ബദ്ധവിൻമൂത്ര വിഷശ്ലേഷ്മാമയാർശസം സദിക്തം ശ്വാസകാസഘ്നം അർശോഘ്നം ചൗഷ്ട്രമുച്യതേ വാജീനം തിക്തകടുകം കുഷ്ഠവ്രണവിഷാവഹം ഖരമൂത്രം അവസ്മാരുന്മാദഗ്രഹനാശനം ഇതീഹോക്താനി മൂത്രാണി യഥാ സാമർഥ്യയോഗതഃ. എട്ട് തരം മൂത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഊർധ്വമൂത്രാണ്യ അഷ്ടൌ നിബോധമേ മുഖ്യാനി യാനി ദിഷ്ടാനി സർവാണ്യാത്രേയ ശാസനേ അവിമൂത്രം അജാമൂത്രം ഗോമൂത്രം മാഹിഷം ചയത് ഹസ്തിമൂത്രം അധുഷ്ടസ്യ ഹയസ്യ ച ഖരസ്യ ച ഉഷ്ണം തിഷ്ണം അധോരു അരൂക്ഷം കടുകം ലവണാന്വിതം മൂത്രമുത്സാദനേ യുക്തം യുക്തമാലേപനേഷു ച യുക്തമാസ്ഥാപനേ മൂത്രം യുക്തം ചാപി വിരേചനെ സ്വേദേഷു അപി തദ്യുക്തം ആനാഹിഷു അഗതേഷു ച ഉദരേഷു അധ ചാർശ സു ഗുൽമികുഷ്ഠകിലാസിഷു തദ്യുക്തമുപനാഹിഷു പരിഷേകേ തഥൈവ ച ദീപനീയം വിശഘ്നം ച കൃമിഘ്നം ചോ ഉപദിശ്യതേ പാണ്ഡുരോഗോപസിഷ്ടാനാം ഉത്തമം ശർമ്മചോച്യതേ ശ്ലേഷ്മാണം ശമയത് പീതം മാരുതം ചാനുലോമയേത് കർഷത് പിത്തമധോഭാഗമിത്യസ്മിൻ ഗുണസംഗ്രഹ
സാമാന്യേന മയോക്തസ്തു പൃഥക്ത്വേന പ്രവക്ഷ്യതേ അവിമൂത്രം സദിക്തം സ്യത്സ്നിഗ്ധം വിത്താവിരോധിജ ആജം കഷായമധുരം പഥ്യം ദോഷഗ്നിഹന്തിജ ഗവ്യം സമധുരം കിഞ്ചിദ്ദോഷഘ്നം കൃമികുഷ്ഠനുത് കണ്ടൂജ ശമയത്പിത്തം സമ്യക് ദോഷോദരേഹിതം അർശശോഭോദരഘ്നം തു സക്ഷാരം മാഹിശംബരം ഹാസ്തികം ലവണം മൂത്രം ഹിതം തു കൃമികുഷ്ഠിനം പ്രശസ്തം ബദ്ധവിന്മൂത്ര വിഷശ്ലേഷ്മാമയർശസം സദിക്തം ശ്വാസഖാ സഖ്നം അർശോഖ്നം ചൗഷ്ട്രമുച്യതേ വാജീനം തിക്തകടുകം കുഷ്ഠവ്രണവിഷാപഹം ഖരമൂത്രമപസ്മാരോന്മാദഗ്രഹനശനം ഇതീഹോത്താനി മൂത്രാണി യഥാ സാമർഥ്യയോഗതഃ. ശരകൻ വളരെ ശ്രദ്ധേയമായി, അതായത് ആത്രേയ സംഹിതയിൽ ആത്രേയൻ വളരെ സാമർഥ്യത്തോടുകൂടി 8 മൂത്രങ്ങളെയാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അനേക ജീവികളുണ്ട് ലോകത്ത്, മൂത്രമൊഴിക്കുന്ന അനേകായിരം ജീവികളുണ്ട്. അവയുടെ എല്ലാം മൂത്രം എടുത്തില്ല, അവയിൽ നിന്ന് 8 ഔഷധമൂല്യമുള്ള മൂത്രമായി എടുത്തിരിക്കുന്നത്. മൂത്രങ്ങളെടുത്ത കൂട്ടത്തിൽ ഈ 8 മനുഷ്യൻ്റെ മൂത്രം പെടുത്തിയിട്ടുമില്ല ആത്രേയൻ. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഔഷധങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി ഈ കൂട്ടത്തിൽ പെടുത്തിയിട്ടുള്ളത് 8 ജീവികളുടെ മൂത്രമാണ് ആത്രേയ സംഹിത. 8 മൂത്രങ്ങളെയാണ് പഠനവിധേയമാക്കുന്നത്. രോഗങ്ങളെ പഠിക്കണം, മൂത്രങ്ങളെ പഠിക്കണം, രോഗങ്ങളിൽ മൂത്രത്തിൻ്റെ പ്രവർത്തനം പഠിക്കണം. ഇന്ന് മൂത്രങ്ങളെ പരിണമിപ്പിക്കുവാനും അതിനകത്തുള്ള ഘടകങ്ങളെ വേർതിരിച്ചെടുക്കുവാനുമൊക്കെ ഇന്ന് ഉപകരണങ്ങളും പഠനങ്ങളും ഉണ്ട്. അന്നില്ല എന്നാണ് വാദം. പക്ഷെ അന്ന് ഓരോ മൂത്രത്തിൻ്റെയും രസം, വീര്യം, വിഭാഗം ഇവയൊക്കെ അറിഞ്ഞ്, ഓരോ രോഗങ്ങളെ അറിഞ്ഞ് അതിൻ്റെ ഉപയോഗത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ എങ്ങനെയാണ് ഈ മൂത്രങ്ങളെയും അവയുടെ പ്രയോഗങ്ങളെയും അവയുപയോഗിച്ചുള്ള ഔഷധങ്ങളെയും ഒക്കെ കുറിച്ച് അന്നുള്ളവർ ഇത്ര പഠിച്ചത്. നമ്മളിന്ന് പല ഔഷധങ്ങളും പഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആധുനികരുടെ ഇടയിൽ പലതരം പേറ്റൻ്റ് മരുന്നുകൾ എണ്ണത്തിൽ വളരെ കൂടുമെങ്കിലും ഏതാണ്ട് 200 പരം മരുന്നുകൾ, 10 or 50 മൗലികങ്ങളായവയിൽ നിന്നെടുത്തത് മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ആധുനിക വൈദ്യശാസ്ത്രം വിൽക്കുന്നത്. രാസഘടകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ രാസഘടനയിൽ 200 പരം ജനറിക്, 50 പരം മൗലിക സ്രോതസ്സുകളിൽ നിന്ന് പരിണമിപ്പിച്ചെടുത്തത്. പെൻസിലിനൊരു മൗലിക വസ്തുവാണെങ്കിൽ അതിൻ്റെ 14 or 15 കുടുംബങ്ങൾ, പരിണമിപ്പിച്ച കുടുംബങ്ങൾ, ഫാമിലി, പെൻസിലിൻ തുടങ്ങി അമോക്സിലിൻ വരെ അനേക തലങ്ങൾ, അവയ്ക്കെല്ലാം പെൻസിലിൻ്റെ ഗുണം തന്നെയാണുള്ളത്. അവയെ പരിവർത്തനം ചെയ്യുമ്പോഴെല്ലാം അതിൻ്റെ പുതിയ പുതിയ തലങ്ങൾ, ജനറിക്കുകൾ രൂപപ്പെടുത്തുമ്പോഴെല്ലാം ആ ജനറിക്കിന്
മുമ്പുള്ളതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയില്ല എന്ന പ്രതിജ്ഞയോടെയാണ് ഉണ്ടാകുന്നത്. അതാണ് ഗവേഷണത്തിൻ്റെ ഘട്ടം. കാർബാമാസെപ്പിൻ ജനറിക്കാണെങ്കിൽ അതിന് പേറ്റൻ്റായി അനേക മരുന്നുകളുണ്ട്. പെൻസിലിനും അമോക്സിലിനുമെല്ലാം അനേകം പേറ്റൻ്റ് മരുന്നുകളുണ്ട്. അതാണ് ലക്ഷക്കണക്കിന് വരുന്നത്, കച്ചവടത്തിൽ മത്സരിക്കുന്നത്. ഭിഷഗ്വരന്മാർ ആ പേറ്റൻറ്റുകളാണ് നമുക്ക് കുറിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം മരുന്നുകൾ. മറിച്ച് ആയുർവേദ യോഗങ്ങളോ ഔഷധയോഗങ്ങൾ ഏക ഔഷധങ്ങളല്ലാതെ യോഗ ഔഷധങ്ങളുടെ തന്നെ വലിയൊരു ശൃംഖല ആയുർവേദത്തിനുണ്ട്. അതിൻ്റെ കൽപ്പനാവൈചിത്യം കൊണ്ട് ഫാർമസി എന്ന നിലയിലുള്ള വികാസ പരിണാമം കൊണ്ട് എത്ര നൂറ്റാണ്ടുകളുടെ വികാസമുണ്ടായാലാണ് ഇത്രയും വികസിക്കുക എന്ന് തോന്നുമാറ് ഓരോ ധാതുവിലും പ്രവർത്തിക്കുവാൻ പാകത്തിന് ഘൃതങ്ങളായും ലേഹ്യങ്ങളായും അരിഷ്ടങ്ങളായും ആസവങ്ങളായും കൽക്കങ്ങളായും ഗുളികകളായും ചൂർണങ്ങളായും കഷായങ്ങളായും ഒക്കെ ഇതിനെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൽപ്പനയിൽ വന്ന പരിണാമം കൂടാതെ അനേകം അനേകം യോഗ ഔഷധങ്ങളും ഏക ഔഷധങ്ങളും പഠനവിധേയമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പ്രാചീന കാലത്താണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ആയുർവേദത്തിൽ നടന്ന ഗവേഷണത്തിലല്ല ഇതൊന്നും കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇന്ന് ആയുർവേദ വിദ്യാർത്ഥികൾ ഇതൊക്കെ പഠിച്ചിട്ട് ഈ മരുന്നുകൾ ലാഭകരമായി കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നൊരറിവിലായിത്തിരിക്കുന്നു. കമ്പനികൾ ആയുർവേദ രംഗത്ത് മത്സരിക്കുമ്പോൾ ക്ലാസിക്കൽ യോഗങ്ങൾ അവർ ബില്ലിൽ എഴുതുന്ന തുകയിൽ ശുദ്ധമായി ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബഹുരാഷ്ട്ര ഭീമന്മാരെപ്പോലൊരു കളവിന് ഒരുങ്ങിക്കൊണ്ട് ഔഷധങ്ങളെ അവയുടെ തരംതിരിവിൽ ആധുനിക കെമിസ്ട്രി ഉപയോഗിച്ച് പരിശോധിക്കുവാനും അവ കൊള്ളുകില്ല എന്ന് തള്ളുന്നവയെ സൂക്ഷിച്ചു വയ്ക്കുവാനുള്ളൊരു സങ്കേതമാണ് എല്ലായിടത്തും വലുതായി രൂപപ്പെടുത്തി വച്ചിരിക്കുന്നത് പരിശോധനയ്ക്ക്. പിന്നീട് അവയിൽ നിന്നെടുത്ത് ഉപയോഗിക്കാൻ തക്കവണ്ണം അതിലുപരി അവയെ ഉപയോഗിക്കുമ്പോൾ വേണ്ട ഔഷധങ്ങളാണോ എന്നുള്ളതിന് ആയുർവേദ തലത്തിൽ ഔഷധം കൃത്യമാണോ, കുറുന്തോട്ടി കുറുന്തോട്ടി തന്നെയാണോ, അതല്ല പരിശോധിക്കുന്നത്. കുറുന്തോട്ടിയുടെ പി എച്ച് വാല്യു ഒരളവിൽ നിന്ന് ഒരളവ് വരെ കണക്കാക്കി പി എച്ച് വാല്യുവിലാണ്. അത് കുറുന്തോട്ടി അല്ലാതെ വേറൊന്നിന് ആ പി എച്ച് വാല്യൂ ഉണ്ടെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ആധുനികത ആയുർവേദത്തെ കൊണ്ട്. ഇതൊക്കെ ഗവൺമെൻറ്റിൽ ഔഷധ കച്ചവടക്കാർക്കുള്ള സ്വാതന്ത്ര്യവും അവരുടെ സങ്കല്പ ഗവേഷണത്തിൻ്റെയും ഫലമാണ്. അതിനേക്കാൾ കൂടുതലായി ഔഷധയോഗങ്ങൾ ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ ആയുർവേദ ക്ലാസിക്കുകളിൽ കിടക്കുന്ന ഔഷധങ്ങളിൽ ചിലത് വില കുറഞ്ഞതെടുക്കുകയും വില കൂടിയത് മാറ്റുകയും ചെയ്ത് ക്ലാസിക്കലായുള്ള പേരുകളൊന്ന് മാറ്റി ക്ലാസിക്കൽ പേരിൻ്റെ ഒരു അംശമിട്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിലേതുപോലെ ഡോക്ടർമാരെ കണ്ട് കമ്മീഷൻ കൊടുത്ത് എഴുതിക്കാവുന്ന പേറ്റൻറ്റ് മരുന്നുകൾ രംഗപ്രവേശം ചെയ്യുക. ഇത് ആധുനിക വൈദ്യശാസ്ത്രത്തിലുള്ള അത്ര
ജനങ്ങളെത്താത്തതുകൊണ്ടും അത്രയധികം രോഗികൾ വരുന്ന ഭിഷഗ്വരന്മാരുടെ എണ്ണം കുറവായതുകൊണ്ടും പുതുതായി വളർന്നിരിക്കുന്ന ജനങ്ങളുടെ സങ്കല്പങ്ങളിൽ പേറ്റൻ്റ് മരുന്നുകൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ കഴിച്ച് അപകടങ്ങൾ വന്ന് നിൽക്കുന്നത് കൊണ്ടും അതിനോടുള്ള താല്പര്യം നന്നേ കുറവായതു കാരണം കച്ചവടം പൊളിഞ്ഞ് അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുന്ന പാരമ്പര്യപ്രണേതമായ അനേകം സ്ഥാപനങ്ങൾ, പുതിയ തലമുറ പ്രാചീന വൈദ്യന്മാർ അവരുടെ പൂർവിക തലമുറയിലേത് ചെയ്തതിനേക്കാൾ ധനമുണ്ടാക്കുന്നതിന് വേണ്ടി പുതുതായി രൂപപ്പെടുത്തിയ കച്ചവടം കൊണ്ട് കടം കയറി വളരെ വില കൂടിയ സ്ഥലങ്ങളിൽ കിടന്നിരുന്ന വസ്തുക്കളും സ്ഥാപനങ്ങളും വരെ വിറ്റടുക്കി മക്കൾ തമ്മിത്തല്ലി കലഹിക്കുന്ന കാഴ്ച കേരളത്തിൽ ഒരു 10 കൊല്ലത്തിന് മുമ്പേ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു ഘോഷയാത്രയായിരിക്കും ആയുർവേദ രംഗത്തെ അടുത്ത വാർത്താപ്രാധാന്യമുള്ള വിഷയമെന്ന് വിശ്വസിക്കാൻ പാകത്തിനാണ് ഈ അപകടത്തിലൂടെ മാർക്കറ്റിംഗ് രംഗത്തെ അധികായന്മാരും വിദേശ കുത്തകകളും പുതിയ MBA സംഘങ്ങളും എല്ലാം ചേർന്ന് ആയുർവേദത്തെ കൊണ്ടുപോകുന്നത്. അവിടെയാണ് ജനം ആയുർവേദം ഇതൊന്നുമല്ല, ചരകൻ്റെ, സുശ്രുതൻ്റെ, വാഗ്ഭടൻ്റെ, ഹരിഹാരീതൻ്റെ ഒക്കെ, വംഗസേനൻ്റെയൊക്കെ സംഹിതകളിലൂടെ കടന്നു പോകുമ്പോൾ അവർ ദ്രവ്യത്തെക്കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ട് തന്നെയാണ് ആ ദ്രവ്യങ്ങളെ ഏകൌഷധങ്ങളായും യോഗൌഷധങ്ങളായും ഉപയോഗിക്കേണ്ടുന്നതിൻ്റെ വളരെ ശക്തമായ വിവരണം അവർ തരുന്നുണ്ട്. ഊർധ്വം ആർത്രേയ ശാസനേ യാനി അഷ്ടൌ മുഖ്യാനി മൂത്രാണി ദിഷ്ടാനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുൻപിൽ ആത്രേയ തന്ത്രത്തിൽ ചരകൻ എടുത്തു പറയുകയാണ്, അഗ്നിവേശനോട് ആത്രേയൻ പറയുന്ന ആത്രേയ തന്ത്രത്തിൽ ഏതൊന്ന് 8 തരം മൂത്രങ്ങൾ മുഖ്യാനി പ്രധാനപ്പെട്ടവയായി പറയപ്പെട്ടിട്ടുണ്ടോ, താനി സർവാണി നിബോധ നീ അറിഞ്ഞാലും. ഊർധ്വം മുൻപേ ആദ്യം വളരെ പ്രധാനപ്പെട്ടവയായ നേരത്തെ പറഞ്ഞിട്ടുള്ള ആത്രേയ സംഹിതയിൽ ആത്രേയ തന്ത്രത്തിൽ ഏതൊന്നാണ് 8 എണ്ണം പ്രധാനപ്പെട്ടവയായി മൂത്രങ്ങൾ പറയപ്പെട്ടിട്ടുള്ളത്? അഷ്ടൌ മൂത്രാനി മുഖ്യാനി ദിഷ്ടാനി, 8 തരം മൂത്രങ്ങളെയാണ് മുഖ്യമായി പറയപ്പെട്ടിട്ടുള്ളത്. താനി സർവാണി നിബോധ, അവയെയെല്ലാം നീ അറിഞ്ഞാലും. ശ്രദ്ധേയമായ ദ്രവ്യ നിശ്ചയത്തെ അതീവ ലളിതമായി ആത്രേയൻ അഗ്നിവേശന മുൻനിർത്തി പറയുകയും അവയെ വരും തലമുറകളുടെ ഉന്നമനത്തിനായി സംഗ്രഹിച്ചുപന്യസിച്ച് നൽകുകയും ചെയ്ത ചരകമഹാപ്രഭുവിൻ്റെ പാവനപാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.